നമസ്കാരം, അസ്സലാമു അലൈക്കും. നമ്മുടെ കുറേ നാളിന് ശേഷം നല്ലൊരു എന്താണ് പ്രേക്ഷകരെ പിടിച്ചു നിൽക്കുന്ന രീതിയിൽ ഹൃദയസ്പർശിയായ ഒരു വർക്കുമായിട്ട് നമ്മൾ വരികയാണ്. അതിന് കാരണമൊരുക്കിയ ഐമാക്സ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ എൻ്റെ ടീമംഗങ്ങളെ കുറിച്ച് നന്ദി അറിയിക്കുകയാണ്. ഇത് അബ്ദുൽ വാരിഷ് വാഫിക്. അപ്പോൾ ഇതിൽ മുഹമ്മദ് പേരാമ്പ്ര, അതേപോലെ വിജയൻ കാരന്തൂര്, ഇങ്ങനെ പ്രമുഖ നടന്മാരെ തന്നെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രോജക്റ്റിൽ ഭാഗമാവുന്നുണ്ട്. പ്രമുഖ സിനിമാ ചായകൻ മുഹമ്മദ് കെ ആണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഉടലായും പോലെ ശ്രദ്ധേയമായ മലയാള സിനിമ ക്യാമറ കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. ഇപ്പോഴത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ്, ഒരു ചായകളുടെ ജേതാവും കൂടിയാണ്. ട്രാൻസ്ജെൻഡർ സിനിമയ്ക്ക് ജേതാവല്ല, സിനിമയ്ക്ക് ജേതാവാണ്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് നല്ല ടെക്നീഷ്യൻസുമാരും നല്ല ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന ഒരുപാട് ടീമാംഗങ്ങളൊക്കെ ഉള്ള ഒരു ക്രൂ ആണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ 50 വർഷക്കാലമായി മലയാള നാടകവേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് പേരാമ്പ്ര. അദ്ദേഹത്തെ ഈ ഒരു ഐമാക്സ് ഗോൾഡ്, അതേപോലെ കൈമ ഗോൾഡ് ടീം മാനേജിംഗ് ടീം അവരെ ഈ ഒരു വേദിയിൽ വെച്ച് ആദരിക്കാൻ വിചാരിക്കുന്നുണ്ട്. അതിനുവേണ്ടി മുഹമ്മദ്ക്ക് ആദരിക്കാനും ഇതിൻ്റെ ആദരവ് നൽകാനും വേണ്ടിയിട്ട് വിജയൻ കാരന്തൂരിനെയും നമ്മൾ ആർദ്രമായിട്ട് ക്ഷണിക്കുകയാണ്. നമുക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ അവരെ രണ്ട് മുഹമ്മദ്ക്ക് ആദരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും മലയാള സിനിമ അർഹിച്ചൊരു പ്രാധാന്യം അംഗീകാരം നൽകാത്തൊരു നടനാണ്, ഒരുപാട് അവസരങ്ങൾ കിട്ടേണ്ട ഒരു നടനാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് അവസരങ്ങൾ വന്നു ചേരട്ടെ. മലയാള നാടകത്തിന് ഒരുപാട് മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തിത്വമാണ്. അതുമാത്രമല്ല വളരെ കാലികമായി വിഷയങ്ങളെ പഠിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് മുഹമ്മദ് പേരാമ്പ്ര. അദ്ദേഹത്തെ മലയാളത്തിൻ്റെ പ്രിയ നടൻ വിജയൻ കാരന്തൂര് ആദരിക്കുകയാണ്. രണ്ടുപേരെയും ആർദ്രമായിട്ട് ക്ഷണിക്കുന്നു. ക്യാമറ മാറ്റണോ? ക്യാമറ മുന്നിൽ മാറ്റണോ? ക്യാമറ മാറ്റണോ? ഇത് മാറ്റണോ? നമ്മളുടെ പ്രിയങ്കരനായ മുഹമ്മദ്, എല്ലാ വാക്കും നമ്മൾ വാഗം പ്രിയപ്പെട്ടവരെ, സിനിമക്കാരെ വിളിക്കാത്തതിലൊന്നും എനിക്ക് ദുഃഖമില്ല. എന്താ കാരണം അറിയോ? എൻ്റെ കയ്യിൽ ജീവിതം എന്നൊരു സാധനമാണ് നാടകം. അത് എൻ്റെ നാവും തുമ്പിൽ ഉള്ള കാലം വരെ ഞാൻ പറഞ്ഞെടുത്തില്ല. മറ്റൊന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നാടകം കൊണ്ട് തന്നെയാണ്. പിന്നെ വിജയേട്ടനും ഞാൻ അയാൾ കോഴിക്കോട് ചിരന്തനയിൽ ഒന്നിച്ച് ഒരുപാട് കാലം അഭിനയിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഇണക്കങ്ങളില്ലാതെ പിണക്കാൻ മറന്നു പോയ രണ്ട് പിണക്കങ്ങളില്ലാതെ ഒരിക്കലും യാതൊരു വിധ വിഷമമില്ലാതെ കടന്നു പോയ രണ്ട് കലാകാരന്മാരാണ്. ആ വിജയന്റെ കൈകൊണ്ട് ഇങ്ങനെ ഒരു പൊന്നാട് കിട്ടിയത് ചിലപ്പോൾ ജീവിതത്തിലെ ഒരു പ്രത്യേക വഴിക്കിൽ വഴിഞ്ഞുള്ള കാര്യമാണ്. ആ വഴിക്കിരി വലിയ നല്ലതോ പിന്നെ ഐമാക്സ് ബോർഡ് എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ സാരഥികളെല്ലാം ഈ കുട്ടം തന്നെയാണ് വീട്ടിൽ വന്ന് വിളിച്ചിട്ട് ഞാൻ ആദ്യം പണിക്കുന്നത്. എൻ്റെ മുഖത്ത് നാടകം വരും, എൻ്റെ സംസാരത്തിൽ നാടകം വരും. ഉദ്ദേശിക്കുന്നത് പോലെ സിനിമ വന്നു എന്ന് വരില്ല, കാരണം എനിക്ക് അറിയാത്തൊരു തൊഴിലാണ്. പിന്നെ എങ്ങനെ ഇതിൽ എത്തിയാത്തോട് ചോദിക്കാത്തു അത്രയുള്ളൂ. ഏതായാലും ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിന് പിന്നെ എല്ലാവിധ ഭാഗങ്ങളും നിർമ്മിക്കുന്നു. ഈ ഒരു സിനിമ കാലം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി രൂപാന്തരപ്പെടട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും മുന്നോട്ടുള്ള യാത്രയും എനിക്ക് വിജയേട്ടനും ഇവിടെയുള്ള എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രമേ ഉണ്ടാകൂ. സുഹൃത്തുക്കളെ, മലയാള നമ്മളിപ്പോൾ മുഹമ്മദ്ക്കയുടെ വാക്കുകൾ കടമെടുത്താൽ സിനിമയൊന്നും അല്ല അർജന്റീനയിൽ. സിനിമയിലെ സൗഹൃദങ്ങൾക്ക് ഒരു കാലത്തും
എന്താ പറയുക, ലൈഫ് ലോങ് സൗഹൃദങ്ങളല്ല, താൽക്കാലികമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുന്ന സൗഹൃദങ്ങളാണ്. പക്ഷെ നാടകം പോലുള്ള വളരെ ജീവസ്സുറ്റൊരു കലാരൂപത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ എത്രയോ കൊല്ലങ്ങളായി ഞങ്ങൾ ചിരന്തനയിൽ നിന്ന് പിരിഞ്ഞിട്ട്, പക്ഷെ ഇപ്പോഴും മോമക്കായുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും മോമക്ക എന്ത് ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കുകയും അതേപോലെ മോമക്ക എൻ്റെ ഒരു ക്ഷേമകാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും കാണുമ്പോഴുണ്ടാകുന്ന സൗഹൃദം, ചില നാടകങ്ങളുടെ ചർച്ചകൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് വളരെ ലൈവായിട്ട് വളരെ ജീവസുറ്റ ഒരു സൗഹൃദമാണ് ആ സൗഹൃദം. അത് ഏറ്റവും കൂടുതലായിട്ട് വലിയ ഔപചാരികമായ വിദ്യാഭ്യാസമൊന്നും മനുഷ്യനൊരു പ്രശ്നമേ അല്ല എന്ന് തെളിയിച്ച തുടങ്ങി പറഞ്ഞ മനുഷ്യനാണ് പരുട്ടോ. കാരണം അദ്ദേഹം ചെയ്യാത്ത കൈവയ്ക്കാത്ത മേഖലകളില്ല. സൈക്കിൾ ബാലൻസ്, നിങ്ങള് പഴയ തലമുറയ്ക്ക് അറിയാം, ഈ സൈക്കിൾ ബാലൻസിൽ വളരെ ഗംഭീരമായ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. റെക്കോർഡ് ഡാൻസ്, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. പക്ഷെ ഇന്നിപ്പം അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ ക്ഷണിക്കാത്ത ഒരു ഫംഗ്ഷൻ പോലും, കാരണം അദ്ദേഹത്തിന് അറിയാം വ്യക്തമായി അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. മനുഷ്യത്വത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ്. അപൂർവം ചിലരിൽ ഒരാളാണ് മുഹമ്മദ്ക്ക. ആ മുഹമ്മദ്ക്കയെ ഒരു പൊന്നാടെ അണിയിച്ചുകൊണ്ട് ആദരിക്കാൻ കിട്ടിയ ഈ ഒരു പുണ്യ സത്യം പറയണം അവരേറ്റവും കാരണമായിട്ടുള്ള ഐമാക്സ് ഗോൾഡിന്റെ സാരഥികൾക്കും പ്രത്യേക വിശിഷ്യ എന്നെ ഞങ്ങൾ തമ്മിൽ ആദ്യമൊന്നും ഒരു ബന്ധവുമില്ല, ഒരു പരിചയവുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ആലോചിച്ചപ്പം എന്നെ മനസ്സിൽ നമ്മളുടെ ഈ ഇതിനെ രണ്ടുമൂന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം, മ്യൂസിക് ആൽബം, അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് തുടങ്ങിയ ഷോർട്ട് ബന്ധമാണ്. ഞങ്ങൾ ആക്ടിങ്ങിലായി പിന്നെ ട്രിവാൻഡ്രമായിരുന്നു. പിന്നെ പ്രവർത്തന മേഖല കംപ്ലീറ്റ് ഏറ്റവും കൂടുതൽ പൈസ ചിലവഴിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്, എൻ്റെ സ്റ്റുഡിയോ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങൾ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പൈസ എന്തൊരു കാര്യം ചെയ്താലും സലാമൊക്കെ കൂടെ ഉണ്ടാകണം എന്ന് പറയും. അത് ഒരു ടോട്ടലായാലും ശരി, അല്ലെങ്കിൽ എൻ്റെ പിന്നണിയിലായാലും നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ പറയുകയും എല്ലാ കാര്യത്തിലും പങ്കെടുപ്പിക്കുകയും ഞാനില്ലാത്ത കാര്യത്തിന് ഔദ്യോഗികമായ എൻ്റെ ഉദ്ഘാടനത്തിന് പോലും, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തി നമ്മൾ പല പുള്ളി ചെയ്തിട്ടുള്ള ഒത്തിരി ഡോക്യുമെൻ്ററികളും കാര്യങ്ങളും അതിനൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഫൈസലിൻ്റെ ഈ ഒരു ആടിൻ്റെ ഈ ഒരു വർക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ എല്ലാവരും ആത്മാർത്ഥമാക്കുകയും ഇതിൽ ഇതിൽ വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു പ്രത്യേകം എല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു ഐക്യതയോട് കൂടിയാണ് ഇവിടെ ഇന്ന് ഈ വർക്ക് ചെയ്തത്. കാരണം ഇതിൽ ഒരു പ്രത്യേകിച്ച് അതിനൊരു കോർഡിനേറ്ററോ മറ്റേ യാതൊന്നുമില്ല എന്നാണ് ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കുന്നത്. രാവിലെ ഞാൻ ഇപ്പോൾ ഒന്നിനോട് കഴിഞ്ഞിട്ടേയും ഫാനിക്കൊക്കെ ചെയ്തു. അതിനു മുമ്പ് രണ്ട് മൂന്ന് ദിവസമായിട്ട് പൈസയിൽ വീട്ടിൽ പോയിട്ട് പോയിട്ടില്ല. കുറെ കഴിഞ്ഞൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ പന്തലിൻ്റെ സെറ്റിടാനും എല്ലാത്തിനും. അപ്പോൾ എന്തായാലും ഈ ഫൈസലിൻ്റെയും ഈ നമ്മുടെ ഐമാക്സ് ഗോൾഡിൻ്റെ ഈ ഇവരുടെയും ഈ ഒരു പരസ്യചിത്രം മനോഹരമായി വിജയിക്കട്ടെ എന്നുള്ള എല്ലാ ആശംസയും ഞാൻ നേരുകയാണ് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുമെന്ന എല്ലാവർക്കും. പ്രത്യേകിച്ച് നമുക്ക് സുഖകരമാണ് ഒരിക്കൽ കൂടി ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്ന ഐമാക്സ് ഗോൾഡിനോട് നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കടപ്പുറം നിൽക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു പ്രസക്ത ഒരു പരസ്യചിത്രമാണെങ്കിൽ തന്നെ വലിയൊരു സന്ദേശം നൽകുന്ന ഒരു പരസ്യചിത്രമായിരിക്കും. സാധാരണ കണ്ടു ശീലിച്ച 30 സെക്കൻഡോ 40 സെക്കൻഡോ പരസ്യചിത്രമല്ല, ഏകദേശം ഒരു 4 മിനിറ്റോളം ദൈർഘ്യം വരുന്ന, തീർച്ചയായിട്ടും പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്ന നല്ലൊരു കുഞ്ഞു സിനിമ തന്നെയായിരിക്കും. അതിലൂടെ നമ്മൾ ഐമാക്സിനെ പരിചയപ്പെടുത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതെല്ലാവരും സ്വീകരിക്കണം, കാണണം, വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പിന്തുണക്കണം. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് വേണ്ടി നമ്മളിവിടെ രണ്ടു പേർക്ക് സംസാരിക്കാൻ വേണ്ടി അബ്ദുൽ വാരിഷ്ക്ക് ആദ്യമായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖം തന്നെ എന്ന് കരുതുന്നു. നിങ്ങളെപ്പോലെ ഇങ്ങനെ ഒരു ഫിലിം ഞാൻ കണ്ടിട്ട് ഏകദേശം ഒരു 20 കൊല്ലം കഴിഞ്ഞു. കാരണം ഞാൻ ആ ഫിലിമെന്ന് കോളേജ് പഠിക്കുമ്പോൾ ലാസ്റ്റ് കണ്ടതാണ്.
പിന്നെ ഈ ഫിലിം പക്ഷെ ഒന്നും അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ കോൺസെപ്റ്റ് നമ്മൾ ചെയ്യണം, ഇതിന്റെ ഐഡിയോളജി ഭയങ്കര ഇതേ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു സിനിമ അല്ല, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയിൽ ഞാനിത് ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു പരസ്യം ചെയ്യാൻ വേണ്ടി ചെയ്തൊന്നല്ല. നമ്മൾ ആസാമിലെ ഈ ബീഹാറിലെ ജാർഖണ്ഡിലൊക്കെ വളരെ പാവപ്പെട്ട ഗ്രാമങ്ങളിൽ പോയിട്ട് നമ്മൾ ചില്ലറ നമ്മളൊരു ഫോക്കസ് ഇന്ത്യ എന്ന് പറഞ്ഞ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ അതിൽ ഒരിക്കലും അവിടെ ഉള്ള ആളുകൾ നമ്മൾ സ്കൂൾ തുറന്നിട്ട് സ്കൂളിലേക്ക് കുട്ടികളൊന്നും വരുന്നില്ല, കാരണം വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ പണിക്ക് വിട്ടിട്ട് ദാരിദ്ര്യം തീർക്കുന്ന മാതാപിതാക്കളാണ്. നമ്മൾ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പോലും പൈസലറിയാം ഇവർ സ്കൂളിലേക്ക് എത്തുന്നില്ല. അപ്പം അങ്ങനെ അവർ ആ കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ഫിലിം ഷൂട്ട് ചെയ്തു കഴിഞ്ഞ വർഷം. അവിടെ പോയി അപ്പം എനിക്കറിയില്ല, അപ്പം നമ്മളെ ടീം കൊണ്ടുവന്നത് ഈ ഫൈസൽ പൈനാണ്. അപ്പോഴാണ് ഞാൻ ഫൈസൽ പൈനെ ഒരു 10-12 ദിവസം നമ്മളെ കൂടെ തന്നെ ഒപ്പം കിടന്നു, കാരണം കിടക്കാന്ന് പറഞ്ഞാൽ നല്ല തണുത്ത ഒരു ചെറ്റക്കൊടുള്ള കിടക്കുന്നത്. അവിടെ ക്ലൈമറ്റ് എത്ര 8-9 ഡിഗ്രിയിൽ തണുത്ത് വരച്ച്. അപ്പോൾ നമ്മൾ തന്നും പ്രതിഫലമൊന്നും ഇല്ലാതെ ഫൈസൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഒരു ചെറിയൊരു പണി, ഇത് സത്യം പറഞ്ഞത് ഫൈസലിന് വേണ്ടി ഉണ്ടാക്കിയൊരു പണി, ഫൈസലിനൊരു വർക്ക് കൊടുക്കണം, ഫൈസലിന് നമുക്കൊന്നൊന്നൊന്ന് ചെയ്തൊന്നൊന്ന് എങ്ങനെയുണ്ട് നോക്കാലോ. ചെറിയൊരു എൻട്രി നമ്മളെ കൊണ്ട് കഴിയുന്ന ഈ തറവാട് തന്നെ നമ്മളിവിടെ ഒരു ഹരീഷ് കണാരനാണ് നമ്മളെ ബ്രാൻഡ് അംബാസഡർ. അവര് വെച്ചിട്ട് നമ്മളൊരു 2-3 വർഷം മുമ്പ് കോവിഡിന് മുമ്പ് നമ്മളൊരു ഫിലിം ചെയ്തതാണ്, ഒരു ഷോർട്ട് വീഡിയോ ചെയ്താണ്, കുറെ ടി വിയിലൊക്കെ നമ്മൾ ആഡ് കൊടുത്തിരുന്നു, അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയും ചെയ്തിരുന്നു. അപ്പം എന്തായാലും ഈ പരിപാടിയെല്ലാം സക്സസ് ആവട്ടെ, നിങ്ങളെല്ലാവരും മുഴുവൻ സഹകരണവും ഞാൻ ആവശ്യപ്പെടാണ്. എല്ലാവർക്കും നമ്മൾ നന്ദി പറയാണ്. നമ്മൾ ചെറിയൊരു ബ്രാൻഡാണ്, അപ്പൊ ഒന്ന് ഒന്ന് ഉഷാറാക്കണം. ഓക്കെ, താങ്ക് യു. വീഡിയോ എടുത്തിട്ട് സ്റ്റില്ല് കൂടി എടുക്കാം. ഗ്യാപ്പില് ഫേസ് കാണത്തെ ഇനി ഫ്രണ്ട് വന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ ഇറങ്ങിക്കോ. ഫ്രണ്ട് വാ, ഹൈറ്റ് ഇല്ലാത്ത ഫ്രണ്ട് വാ, കുഴപ്പമില്ല, ഇറങ്ങിന്നോ ഇറങ്ങിന്നോ. നോക്കട്ടെ, ഇറങ്ങാം, ഇറങ്ങ കുഴപ്പമില്ല, കുഴപ്പമില്ല, ഇറങ്ങി വാ സാർ. ഫ്രണ്ട് വാ, രണ്ടുപേരും വാ. സാറിന് ഹൈറ്റ് ഉണ്ട് സാർ, അവിടെ ഓക്കെ, അവിടെ ഓക്കെ. റെഡിയാണ്, പറയാം. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. സാർ അങ്ങനെ ഹോൾഡ് ചെയ്യണം, അങ്ങനെ ഹോൾഡ് ചെയ്യണം. വീഡിയോ കൂടെ, വീഡിയോ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്പീച്ച് ഇട്ടെ. എല്ലാവരുടെയും സമ്മതത്തോടെ നിൽക്കണം, ഇനി സ്റ്റില്ലൂടെ. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്ന് ഡ്രൈവിൽ വരും.